ഹലോ ഹലോ, എവിടെ? ഇവിടെ ഇവിടെ ഇങ്ങ് വാ, ഇങ്ങ് പോരെ, അടുത്തോട്ട് വാ കുറച്ച്. ഇവിടെ 8 PC ട്രിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ ട്രിക്സിലോട്ട് പോവാം. ഈ ഒരു ട്രിക്സ് നിങ്ങളിൽ പല ആളുകൾക്കും അറിയില്ലാത്ത ട്രിക്സുകളാണ്. ഫസ്റ്റ് ട്രിക്കിലോട്ട് പോവാം. ആദ്യത്തെ നമ്മുടെ ട്രിക്ക് എന്ന് പറയുമ്പോൾ കുറേ ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. അതായത് സ്വന്തം വൈഫൈ പാസ്വേഡ് മറന്നുപോയ ഒരു അവസ്ഥ വരും, പക്ഷേ അത് കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണ്. എൻ്റെ അടുത്ത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വൈഫൈ പാസ്വേഡ് ഞാൻ മറന്നുപോയി, പക്ഷേ എൻ്റെ കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്, പാസ്വേഡ് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. മെയിനായിട്ട് നമുക്ക് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതിനകത്ത് നമ്മുടെ സെർച്ച് ബാറിൽ CMD നടിക്കുമ്പോഴത്തേക്കും കമാൻഡ് പ്രോംപ്റ്റ് വരും. അതിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് NetSH, അതായത് NETSH സ്പേസ് NetSH അടിച്ചതിന് ശേഷം VLAN WLAN സ്പേസ്, ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അടിക്കുക, ഷോ പ്രൊഫൈൽ എന്നടിച്ച് നിങ്ങൾ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിട്ടുള്ള വൈഫൈ ഏതാണോ അത് കാണിക്കും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കും, അതിൻ്റെ നെയിമും ബാക്കി കാര്യങ്ങളും എല്ലാം കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാത്ത ഇതാണ് എൻ്റെ വൈഫൈ, ഇതാ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്, ഇതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ താഴെയായിട്ട് NetSH സ്പേസ് VLAN സ്പേസ് എന്ന് അടിച്ചതിന് ശേഷം എക്സ്പോർട്ട് എന്നടിക്കുക, EXPORT എക്സ്പോർട്ട് സ്പേസ് പ്രൊഫൈൽ, അതായത് നമുക്ക് ഈ പ്രൊഫൈൽ ആണല്ലോ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നത്, അപ്പോൾ പ്രൊഫൈൽ സ്പേസ് ഫോൾഡർ കൊടുത്തതിന് ശേഷം സി രണ്ട് കുത്തു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൾഡർ, അത് ഏത് ഫോൾഡറിലോട്ടാണോ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഫോൾഡർ സിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് ശേഷം നിങ്ങൾ കീ ഈക്വൽ ടു ക്ലിയർ ഇത്ര അടിച്ചതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, എൻ്റർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും സക്സസ്ഫുള്ളി എക്സ്പോർട്ട് ആയെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ മൈ PCയിൽ കയറുക, ലോക്കൽ ഡിസ്ക് സിയിൽ കയറുക, നമ്മുടെ വിൻഡോസ് ചെയ്തേക്കുന്ന അതിനകത്ത് നമുക്കിതായി ഇവിടെ ഒരു ഫോൾഡർ വന്ന് കിടക്കണം, വൈഫൈ GTEC മേക്കർ ക്രിയേഷൻ. അത് നിങ്ങൾ വേർഡ് പാഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആ വൈഫൈയുടെ പാസ്വേഡ്, വൈഫൈയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ പാസ്വേഡ് ഏറ്റവും താഴെയായിട്ട് ഇവിടെ കീ മെറ്റീരിയൽ എന്ന് എഴുതിയിരിക്കുന്ന എൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, കാരണം എനിക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട്. വേറെ ആരെങ്കിലും ഹോട്ട്സ്പോട്ടാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈസാ പാസ്വേഡ് അടിച്ചു മാറ്റാം. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ചാറ്റ് ചെയ്തോ ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമോജി വേണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഗൂഗിളിൽ പോകും, ആ ഇമോജി സെർച്ച് ചെയ്യും, കോപ്പി ചെയ്യും, പേസ്റ്റ്. പക്ഷേ ഇനി അതിൻ്റെയൊന്നും ആവശ്യമില്ല, നമ്മുടെ വിൻഡോസ് തന്നെ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഇമോജി കീബോർഡ് തരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ട്രിക്കാണ് നമ്മൾ രണ്ടാമത്തെ ട്രിക്ക് നോക്കുന്നത്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇമോജിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ വിൻഡോസ് പ്ലസ് ഈ ഒരു കീ അടിക്കുക, ഞാനിപ്പോൾ കാണിച്ച ആ ഒരു കീ അടിക്കുമ്പോഴത്തേക്കും എന്താ നമുക്കിവിടെ ഇമോജി കീബോർഡ് വന്ന്, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇമോജി സെലക്ട് ചെയ്യാൻ കുറേ അധികം ഇമോജീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇമോജിയെ കൈസ് കൊണ്ട് ചാറ്റ് ചെയ്യാം. മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ മാത്രമേ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറുള്ളൂ, എന്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ എടുത്തുകൂടാ? ഇതിനായിട്ട് വേറെ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട പല സാഹചര്യങ്ങളും വരും. എന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് വിൻഡോസ് പ്ലസ് PRT എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എവിടെ ആണ് സേവ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് PCയിൽ പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്താണ് ഇത് സേവ് ആവുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കാണാം. നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ കമ്പ്യൂട്ടർ ഓഫാകും, ഷെഡ്യൂൾഡ് ടൈമർ. അതായത് ഇപ്പം നിങ്ങളൊരു ഗെയിം വലിയ GTA 5 പോലുള്ള ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3-4 മണിക്കൂർ എടുക്കും. സോ നമുക്ക് രാത്രി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആകുന്നവരെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. സോ നമുക്കൊരു ടൈം സെറ്റ് ചെയ്യാം, ഇപ്പോൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തൊരു സൗകര്യമാണല്ലേ. അതിനുള്ള ട്രിക്കാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് വിൻഡോസ് പ്ലസ് R അടിക്കുമ്പോഴത്തേക്കും റൺ ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമ്മൾ അടിക്കേണ്ടത് ഷട്ട് ഡൗൺ ഒരു -S ഒരു -T, പിന്നെ അടിക്കേണ്ടത് എത്ര സെക്കൻഡിനകം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓൺ ആണ്. ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ നോക്കുക, അപ്പോൾ എത്ര കാണുമെന്ന്. അപ്പോൾ സെക്കൻഡിലാണ് ഇത് അടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ 10 സെക്കൻഡാണ് കൊടുത്തത്, 10 സെക്കൻഡിനകത്ത് ഇപ്പോൾ ഓഫ് ആവുന്ന കാണാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ മണിക്കൂറിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അവിടെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം, ഇത് കറക്റ്റായിട്ട് ഷട്ട് ഡൗൺ ആയി വരും. ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ്.
വേറെ ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ലാതെ വിൻഡോസ് തന്നെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡർ തരുന്നുണ്ട്. പക്ഷേ ഇത് പല ആളുകളും യൂസ് ചെയ്യാതെ വേറെ സ്ക്രീൻ റെക്കോർഡറുകളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് വിൻഡോസിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ എടുക്കാന്ന് ആണ് അടുത്ത ട്രിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് വിൻഡോസ് പ്ലസ് ജി അടിക്കുക, അപ്പോഴത്തേക്കും ഒരു ടാബ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ക്രീൻ റെക്കോർഡും ക്യാപ്ചറും അങ്ങനെ കുറെ അധികം സംഭവങ്ങൾ നമുക്ക് ഇതിൽ വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഗെയിം റെക്കോർഡ് ചെയ്യാം, നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് നമ്മുടെ വിൻഡോസ് തന്നെ ഡിഫോൾട്ട് ആയിട്ട് തരുന്നതാണ്. അതൊക്കെ മാക്സിമം യൂസ് എൻക്രിപ്റ്റ് ചെയ്യുന്ന എൻക്രിപ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് എൻക്രിപ്ഷൻ? നമ്മളൊരു ഫോൾഡർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ നിങ്ങൾ യുഎസ് വേറെ ആരെങ്കിലും കോപ്പി ചെയ്തുകൊണ്ട് പോയി വേറെ ഏതൊരു ഡിവൈസിൽ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത സാധനം നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫോൾഡർ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത് ഇടാന്നാണ് നമ്മൾ അടുത്ത ട്രിക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് ഏതാണോ ഫോൾഡർ അത് സെലക്ട് ചെയ്യുക, ഷോ മോർ ഓപ്ഷൻ കൊടുക്കുക, പ്രോപ്പർട്ടീസിൽ കയറുക, അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്യുക, എൻസ്ക്രിപ്റ്റ് കണ്ടന്റ് ടു സോഴ്സ് ഡാറ്റ എന്ന് ഉള്ള ഒരു ഓപ്ഷൻ കാണുക, ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക, ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്പോഴത്തേക്കും അപ്ലൈ ചേഞ്ചസ് ടു ദ ഫോൾഡർ എന്ന് പറഞ്ഞ താഴത്തെ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൾഡർ ഇവിടെ എൻക്രിപ്റ്റ് ആവുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡർ പിന്നെ ഏതെങ്കിലും കോപ്പി ചെയ്ത് വേറെ കമ്പ്യൂട്ടറിൽ കൊണ്ടിട്ടാലും അത് വർക്ക് ആവത്തില്ല. തിരിച്ചത് ഇതിൽ പഴയ പോലെ ആക്കണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തതിൻ്റെ അതേപോലെ പഴയത് ചെയ്താൽ മതി, ആ ടിക്ക് മാറ്റിയിട്ട് ഓക്കെ കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പെൺഡ്രൈവിലോ ഒരു മെമ്മറി കാർഡിലോ ഉള്ള ഒരു സംഭവം എങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്തിടാം പക്ഷെ വേറൊരാളുടെ കമ്പ്യൂട്ടറിൽ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ ആ ഒരു പെൺഡ്രൈവിൽ ഉള്ളതായിട്ട് കാണിക്കത്തില്ല, പക്ഷെ ആ ഒരു ഫോൾഡർ അതിൽ നിന്ന് ഡിലീറ്റ് ആവത്തില്ല. അത് എങ്ങനെ ചെയ്യാന്നാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന നമ്മുടെ പെൺഡ്രൈവിലുള്ള സാധനങ്ങൾ നമ്മുടെ കൂട്ടുകാരെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കുത്തിയാലും അവർക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. നമുക്ക് നേരെ ട്രിക്കിലോട്ട് പോകാം. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ USB കയറുക. USB കയറിയതിന് ശേഷം നമ്മുടെ ഫയലിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രോപ്പർട്ടീസിൽ കയറണം. പ്രോപ്പർട്ടീസിൽ കയറിയതിന് ശേഷം ഷോ മോർ ഓപ്ഷൻ കൊടുത്ത് പ്രോപ്പർട്ടീസിൽ കയറുക. പ്രോപ്പർട്ടീസിൽ കയറിയതിന് ശേഷം നമുക്കിവിടെ ഹിഡൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫയല് ഹിഡൻ ആയി പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ ഈ ഹിഡൻ ആയി പോയ ഫയല് പിന്നെ നമ്മുടെ USB കാണത്തില്ല. നമ്മൾ പിന്നെ എത്രയൊക്കെ എടുത്ത് നോക്കിയാലും പക്ഷെ ആ ഫയൽ അതിനകത്തുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. വേറെ ഒരാളുടെ കമ്പ്യൂട്ടർ കൊണ്ട് കുത്തിയാലും അത് കാണാൻ പറ്റത്തില്ല. ഇതിന് കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മേളായിട്ടുണ്ട്, അത് ജസ്റ്റ് കൊടുക്കുക. അതായത് USB കയറിയ ശേഷം വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തതിന് ശേഷം ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. അപ്പം അതാ നിങ്ങൾക്കിവിടെ കാണാം ഹിഡൻ ഐറ്റംസ്, അത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഹിഡൻ ആയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾ പഴയ പോലെ ആക്കണമെങ്കിൽ ഷോ മോർ ഓപ്ഷനിൽ പോയതിന് ശേഷം പഴയ പോലെ ചെയ്യുക. ഈ ഒരു ട്രിക്ക് എവിടെയാണ് ആവശ്യം പറഞ്ഞത്? നടക്കട്ടെ നടക്കട്ടെ. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടാബുകളൊക്കെ ക്ലോസ് ചെയ്തോളാം. നമ്മളിപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ബട്ടണിൽ നമുക്ക് മൗസിലൊന്നും പോവാതെ നമ്മളെ ക്ലോസ് ബട്ടൺ ഒന്നും ഞെക്കാതെ തന്നെ നമുക്ക് ടാബുകൾ ഫുള്ള് ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. അതാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഫുൾ ടാബ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഡബിൾ മീനിങ് എടുത്തവർക്ക് എനിക്കൊന്നും പറയാനില്ല, അതൊക്കെ നിങ്ങളുടെ മൈൻഡ് പോലെയാണ്. എനിക്ക് ഞാൻ ഡീസൻ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രിക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ Ctrl+W അടിക്കേണ്ട. അപ്പോഴത്തേക്കും ടക്കന ടക്കന നമ്മുടെ ടാബ് എല്ലാം ക്ലോസ് ആയി പോകുന്നത് ഇവിടെ കാണാൻ പറ്റും. പെട്ടെന്ന് പെട്ടെന്ന് ക്ലോസ് ആവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രിക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. ഞാൻ കുറേ അടുത്ത് നിന്ന് തപ്പിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിലും കൂടെ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടെ ഞെക്കിയിട്ടാലേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിൽ കിടിലോ അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണണ്ടേ. അതുവരേക്കും.